അവഗണനകൾക്ക് നടുവിൽ പുളങ്ങുന്ന ഗ്രാമപഞ്ചായത്തിലെ 60-ൽ ചെറുനിവാസികൾ കുട്ടനാട്ടിലെ മംഗമ്പ മിനി സിവിൽ സ്റ്റേഷനിൽ നിന്നും കണ്ണെത്തും ദൂരത്ത് കഴിയുന്ന 50-ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളം പോലുമില്ലാതെ ദുരിത ജീവിതം നയിക്കുന്നത്. കുട്ടനാട്ടിൽ പുളുങ്ങുന്ന ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ 60-ൽ ചിറയിലേക്കാണ് യാത്ര. അവഗണനയുടെ ആദ്യ അടയാളം ഈ ബോട്ട് ജെട്ടിയിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങും. കാറ്റെടുത്തു കൊണ്ടുപോയ മേൽക്കൂരയ്ക്ക് താഴെ സ്കൂൾ കുട്ടികളടക്കമുള്ള യാത്രക്കാർ ബോട്ട് കാത്തു നിൽക്കുന്നതാണ് ആദ്യ കാഴ്ച. 44 കുടുംബങ്ങളാണ് 60-ൽ ചിറയിൽ താമസം. ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമായതോടെ പലരും വീടൊഴിഞ്ഞ് മറ്റിടങ്ങളിലേക്ക് ചേക്കേറി. തെക്കേ മേച്ചേരിവാക്ക പാടശേഖരത്തിൽ വെള്ളം കയറ്റിയാലും മണിമലയാറ്റിൽ ജലനിരപ്പുയർന്നാലും വീട്ടുമുറ്റങ്ങൾ മുങ്ങും. മലിനജലം ചവിട്ടാതെ വീട്ടിലേക്ക് കയറാൻ എല്ലാ വീട്ടുമുറ്റത്തും ഇത്തരത്തിലൊരു പാലം കാണാം. പ്രദേശവാസികളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആറ്റുതീരത്തുകൂടിയുള്ള വഴി കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും ഒരു ഓട്ടോറിക്ഷ പോലും കടന്നു വരില്ല. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനാവാതെ വന്നതോടെ രണ്ടുപേർക്കാണ് ഇവിടെ ജീവൻ നഷ്ടമായത്. കുടിവെള്ളമാകട്ടെ എന്നും കിട്ടാക്കനിയാണ്. സ്വകാര്യ വ്യക്തി നടത്തുന്ന ആർഒ പ്ലാന്റ് ഉണ്ടായിരുന്നുവെങ്കിലും അതും ഇപ്പോൾ അടച്ചുപൂട്ടി. മഴ പെയ്യുമ്പോൾ ലഭിക്കുന്ന ശുദ്ധജലമൊഴികെ ദാഹമകറ്റാൻ ആറ്റിലെ മലിനജലം തന്നെയാണ് ഇവർക്കിപ്പോഴും ആശ്രയം. പ്രധാനമായിട്ട് പറഞ്ഞാൽ കുടിവെള്ളമാണ്. കുടിവെള്ളം ഈ ആറ്റിലെ വെള്ളമാണ് ഈ കോരി ഞങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അത് തിളപ്പിച്ച് കുടിക്കുന്നു, തിളപ്പിക്കാതെ കുടിക്കുന്നു. ഇവിടെ മാറി മാറി വരുന്ന ഭരണകർത്താക്കളും മറ്റ് പിന്നെ പഞ്ചായത്ത് മെമ്പറാണെന്ന് പറഞ്ഞാലും ആരാണെന്ന് പറഞ്ഞാലും നമുക്കൊരു വാസയോഗ്യമായ നടന്ന് സഞ്ചരിക്കാൻ പറ്റിയ ഒരു വഴി ഇതുവരെ ഇല്ലെന്നുള്ളതാണ്. അവരതിനു വേണ്ടി മുൻകൈ എടുക്കുന്നുമില്ല. പിന്നെ ഇവിടെ ഈ ആറ്റി കിടക്കുന്ന ഈ മോട്ടർ അടിച്ചതും ഈ പാടങ്ങളിൽ നിന്നെല്ലാം വിഷം അടിച്ചതിൻ്റെ ബാലൻസ് തുപ്പിക്കളയുന്ന ആ വെള്ളമാണ് ഞങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കൊച്ചു പിള്ളേർ വരെ ഒരു നല്ല കുടിവെള്ളമില്ലാതെ ഞങ്ങളിപ്പോൾ ഒരുപാട് വെള്ളം കോരി വെച്ച് വീട്ടിൽ രാവിലെ കോരി വെച്ചിട്ട് പണിക്ക് പോകുന്നവരാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വരുമ്പോൾ സമയത്ത് അത് പകുതി കുറവാണ്. കാരണം വീട്ടിലുള്ള കൊച്ചു പിള്ളേർ ഇത് തിളപ്പിച്ചാണോ അല്ലെങ്കിൽ തെളിഞ്ഞ വെള്ളമാണോ എന്ന് നോക്കുന്നില്ല. അവർ കളിയും കഴിഞ്ഞ് വന്ന് ഓടി നടന്ന് വന്നിച്ച് ആദ്യം നിന്ന് മുക്കിയാണ് കുടിക്കുന്നത്. അത്യം പറഞ്ഞാൽ അതുങ്ങളെ അത് വൈകിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്, വയറ്റുവേദന മറ്റസുഖങ്ങളെല്ലാം. 35 വർഷങ്ങൾക്ക് മുമ്പാണ് AC റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മങ്കൊമ്പ് ഒന്നാംകര പ്രദേശങ്ങളിൽ നിന്നും ഈ കുടുംബങ്ങളെ 60-ൽ ചിറയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് തങ്ങളെ ഇവിടേക്ക് എത്തിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അന്നത്തെ അവസ്ഥയിൽ നിന്ന് ഇന്നും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. വഴിവിളക്കുകൾ പോലും തെളിയിക്കാൻ പഞ്ചായത്തിനാവുന്നില്ല എന്നാണ് പരാതി. യാതൊരു സൗകര്യമില്ലാതെ ഇത്രയും കാലം നടന്നത് ഞങ്ങളുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ് ഈ സൈഡിൽ കൂടെ ഒരു ചെറിയ വഴി വന്നത്. പക്ഷേ ഒരു ഓട്ടോറിക്ഷ കയറി വരാനോ ഞങ്ങൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഒരു ആശുപത്രി പോകാനോ സാധിക്കുന്നില്ല. മെയിനായിട്ടുള്ള കേസ് കുടിവെള്ളം, വഴിവിളക്ക്, കോളനിയിൽ വിളക്ക്, വഴിവിളക്ക് ഒന്നുമില്ല. ഇവിടെ സന്ധ്യ കഴിഞ്ഞ ഭൂരിപക്ഷം ഇരുട്ട് ഭാഗമാണ്. ഇഴജന്തുക്കൾ കൂടുതലുള്ള സ്ഥലമാണ് ഇവിടെ. പിന്നെ ഒരു മഴ പെയ്താൽ ഇപ്പോഴും കോളനിക്കകത്തെല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. കോളനി താഴ്ന്ന പ്രദേശമാണ് ഈ. അത് പുറകു വശത്ത് ഈ പാടശേഖരത്തിന് വെള്ളം കയറി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും വെള്ളം കയറും. ആറ്റിൽ നല്ലൊരു ഏറ്റം വന്നു കഴിഞ്ഞാൽ കോളനി 44 കോളനിയുടെ പിരക്കകത്ത് വെള്ളം കയറുന്നുണ്ട്. ഇപ്പോഴും കോളനി വെള്ളക്കെട്ടിലാണ് കിടക്കുന്നത്. ഇതിനകത്ത് സാംക്രമിക രോഗങ്ങളും ജലജന്യ രോഗങ്ങളും എല്ലാം ഉണ്ടിനകത്ത്. പാടശേഖരങ്ങളിൽ നിന്നും പമ്പിംഗ് നടത്തി പുറന്തള്ളുന്ന വിഷലിപ്തമായ ജലമാണ് കുട്ടനാട്ടിലെ നദികളിലൂടെ ഒഴുകുന്നത്. അറവു മാലിന്യങ്ങളും ഡയപ്പറുകളും തുടങ്ങി ചത്തുചീഞ്ഞ മൃഗങ്ങൾ വരെ ഒഴുകിയെത്തും. ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് വെള്ളം കോരി വെച്ച് തെളിച്ചെടുത്തും അരിച്ചെടുത്തും ഉപയോഗിക്കുകയാണിവർ. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ, ആംബുലൻസ് വരുന്ന ഒരു വഴി ലഭിക്കാൻ, തെരുവു വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ, ഏക ആശ്രയമായ ബോട്ട് ജെട്ടിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ, മലിനജലം ചവിട്ടാതെ വീട്ടിലേക്കൊന്ന് കയറാൻ ഭരണ സംവിധാനത്തിൻ്റെ മൂക്കിന് താഴെ 44 കുടുംബങ്ങൾ കാത്തിരിക്കുകയാണ്, പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ.